പിണച്ചിരിക്കാതെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ നിന്ന് മുക്തമായിട്ടില്ല ഇസ്രയേൽ. എങ്ങും വെടിയൊച്ച. മരിച്ചു വീണവരുടെ കണക്ക് രാജ്യത്തിന്റെ വേദനയാണ്. നൂറുകണക്കിന് പേർ എവിടെയെന്ന് പോലും അറിയില്ല. തെരുവുകളിൽ ഇപ്പോഴും ഹമാസ് ഭീകരരുടെ സാന്നിധ്യമുണ്ട്. തുടച്ചു നീക്കാൻ സർവ്വസന്നാഹങ്ങളുമായി സൈന്യവും. ഇടയ്ക്ക് അപായത്തിന്റെ സൈറൺ. 22 അടുത്ത ഏറ്റുമുട്ടൽ തുടരുകയാണ്. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നാണ് നിർദ്ദേശം. ഹമാസിന് ലക്ഷ്യമിട്ട് ഗാസയുടെ സർവനാശത്തിനാണ് ഇസ്രയേൽ ഇറങ്ങുന്നത്. ജീവൻ വേണമെങ്കിൽ ഓടിയൊളിക്കൂ എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിർദ്ദേശം. വ്യോമാക്രമണത്തിൽ കെട്ടിടങ്ങൾ നിലം പൊത്തി. വൈദ്യുതി ഗതാഗത മേഖലകൾ സ്തംഭിച്ചു. കരമാർഗം ഇസ്രയേൽ സൈന്യം ഗാസയിലേക്ക് അടുക്കുകയാണ്. എന്താകും ഇനി ഗാസ? ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.